ഒരു ഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. ഭഗവാന് ഒരുപാട് പരിവാരങ്ങളും ഭൂതഗണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ ദേവനും ദേവിക്കും വ്യത്യസ്തമായിട്ടുള്ള പരിവാരങ്ങളും ഭൂതഗണങ്ങളുമാണ്. അതേ സ്ഥാനത്താണെന്ന് മാത്രം. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങളാണല്ലോ പറയണത്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ പരിവാരങ്ങളും ഭൂതഗണങ്ങളും ആരൊക്കെയാണെന്ന് പറയാം. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം തന്നെയാണ്. അപ്പോൾ ആ കൊട്ടാരത്തിലെ ഭരണാധികാരിയാണ് ദേവൻ. ഭരണാധികാരിക്ക് ദ്വാരപാലകന്മാരുണ്ടാവുമല്ലോ. ഇവിടെ ഗുരുവായൂരപ്പന് ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ അകത്തായിട്ട് ചണ്ഡൻ പ്രചണ്ഡൻ രണ്ട് ദ്വാരപാലകന്മാർ, ഭഗവാന്റെ വലത്ത് ചണ്ഡൻ, ഇടത്ത് ഭാഗത്തായിട്ട് പ്രചണ്ഡൻ. പുറത്ത് ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ പുറത്ത് ചക്രപാണി ശംഖപാണി. ചക്രപാണിയുടെയും ശംഖപാണിയുടെയും രൂപം അവിടെ ചുമരുമല് കുത്തിവെച്ചെന്ന് കാണാം. ശ്രീകോവിലിൻ്റെ പിന്നിലായിട്ട് അനന്തൻ്റെ സാന്നിധ്യം, അനന്തൻ്റെ മീതയാണല്ലോ വിഷ്ണു ഭഗവാന്റെ ശയനം. ഏതൊരു ക്ഷേത്രത്തിലും തെക്ക് ഭാഗത്തായിട്ട് ഘനദ്വാരത്തിലെ വാതിലിൻ്റെ രൂപം കുത്തിവെച്ച് കാണാം. അവിടെ ഗണപതി ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യമുണ്ട്. മുഖമണ്ഡപത്തിൽ, അതായത് ഭഗവാന്റെയോ ഭഗവതിയുടെയോ മുമ്പിൽ, ഇവിടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ മുഖമണ്ഡപത്തിൽ ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ, ഗരുഡൻ്റെ സാന്നിധ്യം. ക്ഷേത്രം ഒരു ഈ പ്രപഞ്ചം തന്നെയായിട്ടാണ് ക്ഷേത്രത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ നാല് ദിക്കിലും നാല് കോണിലും എല്ലാവരെയും സംരക്ഷിച്ചും കൊണ്ട് ഓരോ ദിക്കിൻ്റെയും കോണിൻ്റെയും അധിപന്മാരായിട്ട് ഓരോരുത്തരുണ്ട്. കിഴക്ക് ഭാഗത്ത് കിഴക്കിൻ്റെ അധിപനായിട്ടുള്ള ഇന്ദ്രൻ, തെക്ക് യമൻ, പടിഞ്ഞാറ് വരുണൻ, വടക്ക് സോമൻ അഥവാ ചന്ദ്രൻ, ഇങ്ങനെ നാല് ദിക്കിലും, കൂടാതെ നാല് കോണിലുമുണ്ട് നാലാൾക്കാർ. തെക്ക് കിഴക്കേ കോണിൽ അഗ്നികോൺ എന്നാണ് പറയുക, അവിടെ അഗ്നിഭഗവാനാണ്. തെക്ക് പടിഞ്ഞാറേ കോണിൽ നിരൃതി, വടക്ക് പടിഞ്ഞാറേ കോണിൽ വായു, വടക്ക് കിഴക്കേ കോണിൽ ഈശാനൻ. ഇവർക്കൊക്കെ ഓരോ ബലിക്കല്ല് ആ സങ്കല്പത്തിൽ അതേ സ്ഥാനത്തുണ്ട്. അപ്പോൾ വിചാരിക്കും ഇത്രയല്ലല്ലോ ഉള്ളൂ, അതിലും കൂടുതൽ വെല്ലിക്കല്ല് കാണാണ്ടല്ലോ. അതെ, ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ബ്രഹ്മാവിൻ്റെ സ്ഥാനം, സൃഷ്ടിയുടെ ആളായിട്ടുള്ള ബ്രഹ്മാവ്. മുകൾ ഭാഗത്ത് വെല്ലിക്കല്ല് വയ്ക്കാൻ വയ്യല്ലോ. അപ്പം അതിൻ്റെ ഒരു പകരായിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാനൻ്റെ അടുത്ത് ബ്രഹ്മാവിൻ്റെ
പ്രതിഫലിക്കല്ലേ. ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്താണ് അനന്തൻ്റെ സാന്നിധ്യം. അടിഭാഗത്തും പയ്യെ ബലിക്കല്ല് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് തെക്ക് പടിഞ്ഞാറേ മൂലയിലെ നിരൃതിയുടെ അടുത്ത് ഒരു ബലിക്കല്ല് അധികം, അതാണ് അനന്തൻ. അതുകൂടാതെ പിന്നെയും കാണാനുണ്ടല്ലോ ഒരുപാട് ബലിക്കല്ലുകൾ, അതാരൊക്കെയാ? അതെ, ഇനിയുണ്ട് ഒരുപാട് പേര്. അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ എല്ലാ ദിക്കിലും കോണിലും എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട് എല്ലാ ദേവീദേവന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.